വാട്ട് അബൌട്ട് ബി സി എ എന്നുള്ളതാണ് സാർ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് എന്താണ് ചോദ്യം? ഓൾറെഡി സാർ പറഞ്ഞ ആ ഒരു വിഷയമാണ്, ആ ചോദ്യം തന്നെ അഡ്രസ് ചെയ്യാൻ തോന്നുന്നു. ബി സി എ ആർക്കുള്ളതാണെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും ഉള്ളതല്ല. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത് പോയി കയറും. ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളാണ്, ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല, നമ്മളൊരു ജനറിക് സ്വഭാവമാണ്. അങ്ങനെ പഠിച്ച് ആ ടൈപ്പിൽ സയൻസ് പഠിച്ച് എൻട്രൻസ് നോക്കിയില്ല, അതിനൊന്നും സമയം കിട്ടിയില്ല. ആ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടൊക്കെ നമ്മള് ആകപ്പാട് സമയം പോയി. എന്നാൽ എനിക്കും പഠിക്കണം, അപ്പൊ ഭൂമിയിൽ മടിയന്മാർക്കും ഒരു അവസരം കിട്ടണമല്ലോ. അതാണ് ബി സി. അതായത് എൻട്രൻസിന് വേണ്ടി ഇതുവരെ അധ്വാനിച്ചതിനെ പറ്റി ഇനി ഞാൻ അധ്വാനിക്കും. പക്ഷെ ഇവർക്ക് ബാൽക്കണി കിട്ടുമ്പോഴ് നമുക്ക് ബാൽക്കണി പ്രതീക്ഷിക്കരുത്. എന്നാലും ബി സി എ കഴിഞ്ഞ് അതിനുശേഷം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരു ബോധ്യം കൂടുതൽ വരികയും നമ്മള് NIT പിന്നീട് MCA പഠിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടരുകയും അങ്ങനെ ഇവരുടെ ബാൽക്കണിയിൽ തന്നെ സീറ്റ് വാങ്ങുകയും ചെയ്ത കുറെ പേരുണ്ട്. കാലിക്കറ്റിൽ NIT 20, അവിടെ MCA ഇല്ല. 53 ലക്ഷം ആനുവൽ പ്ലേസ്മെന്റിന് പോയ ആന്ധ്രക്കാരന്റെ പേര് ഞാൻ ഓർക്കുന്നു. അങ്ങനെയും ഉണ്ടാകാം. അപ്പൊ ഇനി മുതൽ നിങ്ങളെങ്ങനെ നോക്കിയിരുന്നു നല്ല എൻട്രൻസ്? ഞാൻ ബാലി സ്ഥാപനം ബാലി ബെസ്റ്റ് സ്ഥാപനത്തിൽ തന്നെ പോയി ചേരാൻ വേണ്ടിയുള്ള എൻട്രൻസ് തന്നെ ശ്രമിക്കുക. കിട്ടിയില്ല, നമ്മൾ ഇവിടുന്ന് തുടങ്ങും, ഇനി മുതൽ നമ്മുടെ സ്റ്റൈൽ മാറും. ഒരിക്കലും ബിടെക്കിന് ഇക്വലന്റ് അല്ല ബി സി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബി സി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട്. അപ്പോ സി സാർ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോ നന്നായിട്ട് മാത്സ് ഒക്കെ വഴങ്ങുമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ബിടെക്കിനാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാത്സ് ഒക്കെ വഴങ്ങില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അത്രയും നമ്മൾ പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഒരു കോഴ്സാണ് BCA എന്നുള്ളത്. അപ്പോഴും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം, വലിയ ഫീസ് ഒക്കെ വാങ്ങുന്ന യൂജി ഫീസ് വാങ്ങുന്ന പ്രൈവറ്റ് കോളേജസ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് BCA ഉള്ള കോളേജസിനെ പറ്റി വേണമെങ്കിൽ സാറ് പറയാം. ഞാൻ പറയാം, പരമാവധി ഗവൺമെന്റ് സെക്ടറിലും അല്ലെങ്കിൽ അത്തരം സെക്ടറിലുള്ള കോളേജസ് ചൂസ് അൺലെസ് ആ ഒരു പ്രൈവറ്റ് സ്ഥാപനം വളരെ ആ ഫീൽഡില് വളരെ പേരെടുത്തതാണ് എന്നത് ഒഴികെ, നമ്മൾ കുറെ കൺസൾട്ടൻസ് എന്തെയ്യുന്നുണ്ടാവും നമ്മുടെ പരിസരങ്ങളിൽ, ബാംഗ്ലൂരിലോട്ടോ ചെന്നൈയിലോട്ടോ കോയമ്പത്തൂരോട്ടോ പല കോളേജസിലോട്ടും പോകുന്നുണ്ടാവാം. അതൊരിക്കലും BCA പോകാനുള്ള ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ആണ്, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് സയൻസ് കുറച്ചുകൂടി ഡിപ്ലോമ എടുക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. അതല്ല നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് പോകണമെന്നുണ്ടെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് നല്ലത്. പക്ഷേ നന്നായി മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ് BTech പോകേണ്ടതെന്നാണ് എന്റെ ഒപ്പീനിയൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തന്നെ ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അതിനോട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം, എനിക്ക് ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അടക്കം ഇന്ന് BCA അവൈലബിൾ ആണ്. CUET കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതുക, അത് എഴുതിയിട്ട് നിങ്ങൾക്ക് BCA. അപ്പൊ പത്ത് കഴിയുന്ന ആളുകളാണ് BCA നോക്കുന്നുണ്ടെങ്കിൽ CUET വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ പുതുച്ചേരി പോലത്തെ സ്ഥലങ്ങളിൽ BCA അവൈലബിൾ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 10 കഴിയുമ്പോഴും നോക്കുന്ന ആളുകൾ BCA അല്ല നോക്കുന്നത്. ഇപ്പോ സാറ് പറഞ്ഞ പോലെ ആദ്യമേ കിട്ടെ കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തെത്തും, ഇല്ലെങ്കിൽ ഇത്തിരി പുറകിലായിരിക്കും. സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ ഹൗ ടു ക്യാച്ച് ഫിഷ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.